Rajan and his family of 9 persons have been living under this tiny shed for 6 years now. The family belongs to the Adivasi Kattunaikar community. In 2011, they were forced to shift out from the Muthanga forest in Wayanad district of Kerala thanks to thoughtless schemes for tribal relocation by subsequent Kerala governments. The land they were relocated to in Ambalavail, nearly 30 kilometers away, was so unlivable that they prefer staying in this shed. അവരെ പൈസ തന്നു ഒരു ചെരിഞ്ഞ വീടുകളിൽ ഒരു സ്ഥലത്തിൽ കൊണ്ടുവിട്ടു അതിൽ ഞങ്ങൾ 4 വർഷം താമസിച്ചിരുന്നു 4 വർഷം താമസിച്ചപ്പോൾ അവിടെ നിന്ന ഞങ്ങളുടെ അസുഖങ്ങളും കാര്യങ്ങളും എപ്പോഴും ബാധിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും പിള്ളേർക്കും അമ്മയ്ക്കും കഴിയായിട്ട് അങ്ങനെ ഞങ്ങൾ ഇത് കണ്ട് സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ വന്നപ്പോൾ Many families like Rajan's struggle to find employment and a decent house to live in. Despite this, the Kerala government plans to relocate more tribals. In Chettialathur in Wayanad, a few houses have been demolished and many people have been relocated. But a few families are resisting. The people of Chettialathur are worried about the impending relocation. Will the government give them the money they have been promised? Will they get jobs where they move? Will their children be able to have a good future? Above all, can they have a life of dignity? ഇവിടുന്ന് പോയാൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടില്ല പിന്നെ വീട് ആണെങ്കിൽ വീടും ഇല്ല അത് പോയിട്ട് ഞങ്ങൾ ഷെഡ് എടുത്ത് കൂടി 2-3 കൊല്ലാവും അപ്പം ചാവുന്നവർ ചാവും പിന്നെ റോഡ് കറണ്ട് വീടൊക്കെ കെട്ടി തന്നാൽ വെള്ളം സൗകര്യം എല്ലാം ആക്കി തന്നാൽ ഞങ്ങൾ പോവും പണിയില്ല അപ്പം ഇവർ പൈസ തരും ഞങ്ങൾക്ക് ചിലവിനൊക്കെ The government currently promises rupees 10 lakh for a couple. A child who should have turned 18 before the year 2007 will also get rupees 10 lakh. But if the child is a girl, she should be unmarried to get this amount. With this money, the government promises to buy land for the families. But after this land is purchased, the state government and panchayats often do not build good houses. Instead, these tribals are given a small sum of money and property in unfamiliar areas far removed from the forest where they traditionally cultivate on acres of land ഇവര് 10 ലക്ഷം 6 ലക്ഷം ആദ്യം ഒപ്പിട്ട് കൊടുക്കുന്നു 6 ലക്ഷം റുപ്യ ആദ്യം അക്കൗണ്ടിൽ കേറും വീട് ഫുൾ പൊളിച്ച് നമ്മളെ ചെലവിൽ മാറ്റി പുറമ്പ് ഭൂമി വാങ്ങി മാറ്റി പോവുകയാണെങ്കിൽ 4 ലക്ഷം റുപ്യ പിന്നെ വരും അങ്ങനെ 10 ലക്ഷം റുപ്യ നമുക്ക് 2 പിള്ളേരുണ്ട് ഇവരൊക്കെ വളർത്തണം പിന്നെ വിദ്യാഭ്യാസം വേണം ഗവൺമെന്റ് വെറുതെ അതുമല്ല 10 ലക്ഷം പണ്ടും ഈ മാറ്റിപ്പാർപ്പിക്കല് മുമ്പ് വന്നപ്പോഴും ഈ 5-8 വർഷത്തിന് മുമ്പും 10 ലക്ഷമാണ് ഇപ്പോഴും 10 ലക്ഷമാണ് നമുക്കിത് ഇവിടെ ഒരു അരേക്കർ പോലും നമുക്ക് ഒരു കുടുംബത്തിനില്ല പുറത്തു പോയാൽ ഇവർ 10 ലക്ഷത്തിന് സ്ഥലം മേടിച്ചു തരും അത് ഒരു അരേക്കർ പോലും ഇല്ല നമുക്ക് എനിക്ക് എന്റെ മക്കൾ 4 ആണ് The Kerala government recently asked the centre for 200 crore rupees to relocate 1,000 tribals, citing 2 reasons for shifting them. Firstly, the government claimed that Adivasi communities living in forests are in danger of being attacked by wild animals. ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങളെ കൊണ്ട് നമ്മൾക്ക് ഇവിടെ എല്ലാവരും പറയുന്നു പോയവരും പുറത്തുനിന്ന് ചില ആൾക്കാർ വരുമ്പോൾ വരുമ്പോൾ മൃഗത്തിന് ശല്യം ഉണ്ടാവില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ നമുക്ക് പോയി ഇപ്പോൾ ഇത്ര ഞങ്ങൾ 12 മണി വരെ 1 മണി വരെ ഒക്കെ നടന്നു വണ്ടിയുള്ളപ്പോൾ വണ്ടിയിലും വണ്ടിയില്ലാതായപ്പോൾ നടന്നുമൊക്കെ ഞങ്ങളെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും നമ്മളെ മൃഗങ്ങൾ ശല്യപ്പെടുത്തുകയല്ല ചെയ്യുന്നത് ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് നേരം ഞങ്ങൾ നിന്ന് വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് ഒഴിഞ്ഞ് മാറി പിന്നെ അത് പോയതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു വരിക കാരണം അത് അവർക്ക് കൊടുക്കുന്ന ഞങ്ങൾ ചെയ്യുന്ന ബഹുമാനമാണ് അവരെ വീട്ടിൽ ഞങ്ങൾ പോയിട്ട് ഒച്ചിട്ടും ബഹളം ചെയ്താൽ അതെന്തായാലും നമ്മൾ തിരിഞ്ഞോട്ടിക്കും The second reason given by the government is that forest areas must be conserved. യഥാർത്ഥ വന സംരക്ഷകർ കാട്ടുനായ്ക്കരാണെന്നുള്ളത് ആരും മനസ്സിലാക്കാത്ത പോകുന്നൊരു കാര്യമാണ് ഗവൺമെൻറ്റിന് മനസ്സിൽ അവർക്കറിയാം ഇവരാണ് വനത്തിനെ നശിപ്പിക്കാതെ നോക്കുന്നതെന്ന് പിന്നെ ഇത് സർക്കാർ പദ്ധതി
വന്ന് അത് നടപ്പിലാക്കുന്നു. അത്ര തന്നെ അത് ഇവരുടെ സംരക്ഷണം അല്ല, അതിൽ അതിലൂടെ ഇവരുടെ നാശമാണ് ശരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ, ഇവർ പ്രതികരിക്കാത്ത ആളുകളായതുകൊണ്ട് ഇതുവരെ ആരും കോടതിയിൽ പോയിട്ടില്ല. കോടതിയിൽ പോയെങ്കിൽ ഇവർക്ക് സംരക്ഷണം എന്തായാലും ഉണ്ടാവും. The government's track record with relocating tribals so far has been poor. While the establishment claims that these relocations are voluntary, many people allege that they are threatened by authorities to move out of the forests where they have lived for generations. ആരാ പേടിപ്പിച്ച് വിട്ടെന്ന് പറഞ്ഞു? അത് പോലീസുകാർ തന്നെ. വീടൊക്കെ ഇടിച്ച് പൊട്ടിച്ചതല്ല അവർ. കാട്ടിനകത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ നിർബന്ധിച്ച് ഒഴിപ്പിക്കുകയാണ്. നമ്മൾ പിന്നെ കാട്ടിന്റെ മക്കള് കാടിന്റെ മക്കളല്ലാതായി മാറും. This is a tribal resettlement colony in Pallivayal in Wayanad. 9 families from Ammavayal inside the forest had been relocated to here in 2007. There are around 27 people who belong to the Kaattunaikar community. But even after 12 years, they still want to go back to Ammavayal. Because for them, surviving without having access to the natural resources or outside the forest is really tough. അവള് ഇന്നപ്പോ പണി പണിയല്ല ഉൾത്തൊടിഞ്ഞ എല്ലാവർക്കും പണിയുണ്ടായിരുന്നു. ഇവിടെ വന്ന ശേഷം ജോലിയൊന്നുമില്ല. പൈസ കിട്ടിയാല് പൈസ അല്ലെങ്കിൽ വനംവകുപ്പുകാര് ചോദിച്ചായിരുന്നു. ചോദിച്ചു അപ്പൊ നമ്മളെ സമ്മതമാണെന്ന് പറഞ്ഞു. ഞാൻ പോകില്ല സാറേ എന്ന് പറഞ്ഞു. പോകില്ല ഞാൻ ഇവിടെ കൊണ്ടുപോയി വിട്ടു. ഇപ്പൊ 8 വർഷമായി ഇവിടെ വന്നിട്ട്. എനിക്ക് ഇവിടെ വന്നിട്ട് സൂപ്പോട് മാറുന്നില്ല. പിന്നെ പണിക്കൊക്കെ ഒഴിക്കാറില്ല, ഇടയ്ക്ക് മാത്രമുള്ളു. Lalita is a nurse who works closely with the Kaattunaikar community. She says the manner in which the Kerala government has gone about the relocation has hurt Adivasi communities tremendously. കാടില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവർക്ക്. ജനനം മുതൽ മരണം വരെ ഇവർക്ക് വനത്തിലെ മുള ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ഇവർക്ക് പ്രത്യേക ഒരു ടെറിറ്ററിയുമുണ്ട്. അപ്പം ഇതൊന്നും അറിയാതെയാണ് ഗവൺമെൻറ് ഇവരെ പുനരധിവസിപ്പിക്കുന്നത്. പുനരധിവസം എന്ന് പറഞ്ഞിട്ട് എന്ത്, ഇവരുടെ വീട് തല്ലിപ്പൊളിച്ച് അവർ വേറൊരു ഷെഡ് വെച്ച് അവരുടെ മാറ്റിയാണ്. അവരുടെ ഇഷ്ടങ്ങളൊന്നും ചോദിക്കാതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സ്വയം സന്നദ്ധത പുനരധിവാസം എന്നാണ് ഇതിന് പറയുന്നതെങ്കിലും ഫലത്തിൽ ഇതൊരു തരം സമ്മർദ്ദം ചെലുത്തിയുള്ള ഭയപ്പെടുത്തിയുള്ളൊരു കുടിയിറക്കാണ് അതർത്ഥത്തിലുള്ളത്. അതുകൊണ്ട് അത് നിയമവിരുദ്ധമായി മാറുന്നു. വനാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ 42 അനുസരിച്ച് വന്യജീവി സങ്കേതമോ ക്രിട്ടിക്കൽ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയോ ആയിട്ട് പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആദിവാസികളെ റീലൊക്കേറ്റ് ചെയ്യാം. ആ ഒരു റീലൊക്കേഷൻ തികച്ചും നിയമവിധേയമായി അവരുടെ സമ്പൂർണമായിട്ടുള്ള അനുവാദത്തോടുകൂടി അവരുടെ വനാവകാശം അംഗീകരിച്ചതിന് ശേഷം മാത്രമേ റീലൊക്കേഷൻ പറ്റുള്ളൂ. ഇതാണ് നിയമം പറയുന്നത്. ഈ നിയമത്തിന് തികച്ചും വിരുദ്ധമായാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഞാൻ അറിഞ്ഞിടത്തോളം അവർ ഊരുകൂട്ടത്തിൽ ഇവിടുത്തെ ജില്ലാ പട്ടികവർഗ ഓഫീസർ തന്നെ നേരിട്ട് പങ്കെടുത്ത് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നാളെ നിങ്ങൾ പോകേണ്ടി വരും ഇങ്ങനെയുള്ളൊരു ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതെല്ലാം തന്നെ പിഴുതെറിയുന്നതോടുകൂടി ഘട്ടം ഘട്ടമായി ഈ വിഭാഗം വംശഹത്യക്ക് വിധേയമാക്കപ്പെടും. വിഭവത്തുനിന്ന് അന്യമാകും. ദൂരസ്ഥലത്ത് വരുന്ന ഒരു ആധുനിക വ്യവഹാരവുമായി ബന്ധപ്പെട്ട സമൂഹവുമായിട്ടുള്ള തൊഴിൽ ബന്ധങ്ങളിൽ അവർക്ക് എഴുതിച്ചേരാൻ കഴിയാതെ വരും. ചുരുക്കത്തിൽ അവർ പതുക്കെ പതുക്കെ ആ കമ്മ്യൂണിറ്റി തന്നെ ചെതറിപ്പോവുകയോ ഇല്ലായ്മയപ്പെടുകയോ ചെയ്യുന്ന കാര്യത്തിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മളതന്നെ അധ്വാനിച്ചാലും ഞങ്ങൾ 10 കാശ് നാളത്തേക്ക് മാറ്റി വെക്കില്ല. സ്വത്തും എല്ലാം കുടുംബക്കാരാണ്. ഒരു നായി വളർത്തിയ നായാണ്, ഒരു പൂച്ച വളർത്തിയ മൃഗങ്ങളെ വളർത്തിയാൽ പോലും അതാണ് നമ്മുടെ സ്വത്ത്. മറ്റുള്ളവരെ പോലെ കാശ് വളർത്തി അത് ഇതാക്കി അതിനെ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരെ പോലെ അല്ല നമ്മൾ ജീവിതം. ഇവര് വിചാരിക്കും പുറത്തു പോയിട്ട് ഇങ്ങനെ അധ്വാനിച്ച് അങ്ങനെ ജീവിക്കും ഇങ്ങനെ ജീവിക്കും, പക്ഷെ ആ ജീവിതം നമുക്ക് വേണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്.